കേരളത്തിൽ ചിലർക്കെങ്കിലും ഒരു സംശയം കാണും. എന്തുകൊണ്ടാണ് ആ സിപിഎമ്മുകാർ പണ്ട് കമ്പ്യൂട്ടർ സമരം നടത്തിയതെന്ന്? കേരളത്തിൽ കമ്പ്യൂട്ടർ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ശക്തമായ പ്രതിഷേധം. ഇത്തരം സംവിധാനങ്ങളൊന്നും കേരളത്തിനെ പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിന് വേണ്ട എന്നതായിരുന്നു അന്നത്തെ പാർട്ടി നിലപാട്. പക്ഷേ ആ യുദ്ധത്തിൽ കുത്തകകൾക്ക് തന്നെയായിരുന്നു വിജയം. അവരിവിടെ കമ്പ്യൂട്ടർ അവതരിപ്പിച്ചു. കമ്പ്യൂട്ടറിന് പിന്നാലെ മൊബൈൽ ഫോൺ എത്തി. അതിനും പിന്നാലെ CCTVയും എത്തി. മൊബൈൽ ഫോണുകളിലിപ്പോൾ വാട്സാപ്പ് ആപ്ലിക്കേഷനും എത്തി. ഇതെല്ലാം ആ വിപ്ലവ പാർട്ടിയെ തകർക്കാനായിരുന്നുവെന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം വികസനങ്ങൾക്കെതിരെ CPM എന്നും കടുത്ത നിലപാടെടുത്തിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ CPMന് തന്നെ വിനയാകുന്നത് ആ വാട്സാപ്പ് എന്ന കുന്തമാണല്ലോ. സ്വപ്ന സുരേഷിന്റെ വാട്സാപ്പ് ചാറ്റുകൾ ഇപ്പോൾ ED വീണ്ടെടുത്തതാണ് ഏറ്റവും വലിയ പുലിവാലായിരിക്കുന്നത്. ആ വാട്സാപ്പ് ചാറ്റുകളിൽ കുറെയൊക്കെ പ്രമുഖരുടെ പേരുകൾ ഉണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വപ്നയെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്ത് കുഴപ്പിച്ചപ്പോൾ ആ പാവം ഉള്ളതൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായി സ്വപ്ന സുരേഷിന്റെ ജീവിതമൊക്കെ ആ അന്വേഷണ ഏജൻസികൾക്കൊപ്പമാണല്ലോ. അതുകൊണ്ട് തന്നെ അവരോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ ഇപ്പോൾ സ്വപ്നയ്ക്കുണ്ട്. ആ പാവം ഉള്ളതൊക്കെ അങ്ങ് വെട്ടിത്തുറന്നു പറഞ്ഞു. ഇതൊക്കെയാണ് പ്രമുഖന്മാർ. പിന്നെ വരിവരിയായി പ്രമുഖന്മാരെ പിടിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അട്ടക്കുളങ്ങര ജയിലിലേക്ക് ചില ബിരുദന്മാരെ പറഞ്ഞുവിട്ടത്. ആ ബിരുദന്മാർ അവിടെ സ്വപ്ന സുരേഷിനെ വരട്ടി പണ്ടാരമടക്കി എന്ന റിപ്പോർട്ടും വന്നിരുന്നു. ഇപ്പോൾ അതൊക്കെ ബുമറാങ്ങായി നമ്മുടെ നേർക്ക് തന്നെ പതിക്കുന്ന ഒരു പ്രത്യേക കാഴ്ച. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ CCTV എന്ന പണ്ടാരത്തിന്റെ കുഴപ്പം. ഇപ്പോൾ ഇതാ ഋഷിരാജ് സിംഗ് എന്ന സിംഗമിറങ്ങി എല്ലാവരെയും പൊക്കുമെന്ന് പറയുന്നു. ജയിലിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്നും ആരൊക്കെ പോയിട്ടുണ്ടെന്നും എല്ലാം കൃത്യമായി അവിടുത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടത്രേ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ പണ്ടാരം ഇടിവെട്ടിപ്പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ആ സിംഗമാണ്. ഇടിവെട്ടാൻ സമ്മതിക്കത്തില്ല. ഈ CCTV എന്ന് പറയുന്നതേ നമുക്കൊരു തരം കലിപ്പ. പണ്ട് സെക്രട്ടേറിയറ്റിൽ കുറേ CCTV വെച്ച് കമ്മീഷനൊക്കെ മേടിച്ചതിൻ്റെ കേട് പിന്നീടാണ് മനസ്സിലായത്. ഒടുവിൽ ആ CCTV ദൃശ്യങ്ങളെല്ലാം പൊക്കാൻ NIA തന്നെ അവിടെ നേരിട്ടെത്തി. നമ്മളാരാമോ നമ്മളപ്പോൾ അങ്ങ് തട്ടിവിട്ടു അവിടെ മുഴുവൻ ഇടിവെട്ടിപ്പോയെന്ന്. ഇടിവെട്ടിപ്പോയാലും വീണ്ടെടുക്കാനുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ചില ഫോറൻസിക് വിദഗ്ധരെയും കൂട്ടി NIA സെക്രട്ടേറിയറ്റിലെത്താൻ തുടങ്ങിയപ്പോഴാണ് നമുക്കതിൻ്റെ അപകടം മനസ്സിലായത്. ഉടൻ തന്നെ ഇടിവെട്ടിയ ക്യാമറയൊക്കെ അതേ സ്ഥാനത്ത് അതേ സ്ഥലത്ത് ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചെത്തിച്ചു. അതല്ലേ നമ്മുടെ വിരുദ്. എങ്ങോട്ടേക്കെങ്കിലും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ക്യാമറ തന്നെയാണ് ഏറ്റവും വലിയ പുലിവാല്. പിന്നെ ക്ലിപ്പ് ഹൗസിലെ ക്യാമറ ഇടിവെട്ടിപ്പോയതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇടിവെട്ടിയ ക്ലിപ്പ് ഹൗസിലെ ക്യാമറയും ലവന്മാർ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ക്യാമറകൾ യഥാസ്ഥലത്ത് വന്നു. ഇപ്പോൾ ഏറ്റവും വലിയ പുലിവാലായിരിക്കുന്നത് ഇങ്ങ് അട്ടകുളങ്ങര ജയിലിലെ ആ പണ്ടാരം ക്യാമറകളാണ്. അതെല്ലാം പെറുക്കിയെടുത്ത് എല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ ജയിലിൽ ആരൊക്കെ കയറിയെന്നും ആരൊക്കെ ഇറങ്ങിയെന്നും കൃത്യമായ വിവരങ്ങൾ കിട്ടുമല്ലോ. സ്വപ്ന കള്ളം പറഞ്ഞതാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? എന്തായാലും രണ്ടിലൊന്നറിഞ്ഞിട്ടേ പിന്നോട്ടുള്ളൂ എന്ന് പറഞ്ഞ് സിംഗം കലിപുണ്ടിറങ്ങിയിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥരും തിരുവനന്തപുരത്തേക്ക് കുതിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ ഒരു വശത്ത്. എന്തായാലും ചില ബിരുദന്മാരെങ്കിലും ഇക്കുറി കുടുക്കിലാകും എന്നതിൽ ഒരു സംശയവുമില്ല. ഇനി ആ മെഡിക്കൽ കോളേജിലെ ICU ക്യാമറയുണ്ടോ എന്ന് മാത്രമേ നമുക്ക് അന്വേഷിക്കേണ്ടതുള്ളൂ. അവിടെ ആരൊക്കെ പോയി ഈ CM രവീന്ദ്രനുമായി സംസാരിച്ചു, കണ്ടു, കുശലം പറഞ്ഞു, ഗൂഢാലോചന നടത്തി, അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരുമല്ലോ. ആ ക്യാമറയെല്ലാം വാരിപ്പൊത്തി എത്രയും പെട്ടെന്ന് നമ്മുടെ ഗോഡൗണിൽ കൊണ്ടുപോയിടണം. അട്ടകുളങ്ങര ജയിലിലെ ക്യാമറയും കുറെ ഇടിവെട്ടിപ്പോയിരുന്നെങ്കിൽ ദൈവമേ അതൊന്നും ഇടിവെട്ടുന്നില്ലല്ലോ. ഈ തിരുവനന്തപുരം സിറ്റിയിലെ മുഴുവൻ CCTV ക്യാമറകളും ഊരിയെടുത്ത് ചാക്കിലാക്കി നമ്മുടെ ഗോഡൌണിൽ സൂക്ഷിക്കാൻ ഒരു ഉത്തരവിട്ടിരുന്നെങ്കിൽ പകുതി ആശ്വാസമായേനെ. എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഈ CCTV തന്നെയാണ്. പല സ്ഥലത്തും CCTV ആണ് വില്ലനായതെന്ന് റെക്കോർഡുകൾ പറയുന്നു. പണ്ട് സ്വപ്ന സുരേഷിന്റെ ഫ്ളാറ്റിൽ പോയ ആ ബിരുദന്മാരെയൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടുപിടിച്ചതും CCTV ദൃശ്യങ്ങളിലൂടെയാണ്. പുലിവാല് തന്നെ. ഇതെല്ലാം കുത്തകകൾ ഒരുക്കുന്ന ചതിതന്ത്രങ്ങളാണ്. വിപ്ലവ പാർട്ടിയെ നശിപ്പിക്കാൻ കുറെ കാലമായി അവരൊക്കെ ശ്രമിച്ചു വരുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ആ വാട്സാപ്പ് ചാറ്റുകളും ഇപ്പോൾ വീണ്ടെടുക്കാൻ കഴിയുന്നത്. അതൊക്കെ ഡിലീറ്റ് ചെയ്താൽ എന്നേക്കുമായി നഷ്ടപ്പെടണം. അതായിരിക്കണം നമ്മുടെയൊക്കെ നയപരിപാടികൾ. എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഇവറ്റകൾ പറഞ്ഞു വരുത്തുന്നത്? വിദേശ കുത്തകകളുടെ ജീവിതവും സംസ്കാരവും ഒക്കെ പഠിക്കാൻ പോയ നമ്മുടെ സ്പീക്കർ അണ്ണനെ കുറിച്ച് ലവന്മാർ എന്തൊക്കെ കുറ്റങ്ങളാണ് പറയുന്നത്? സ്പീക്കറുടെ ബാഗ് പരിശോധിക്കണമായിരുന്നു, സ്പീക്കർ എന്തിനാണ് അവിടെ പോയത്, കൂടെ കൂടെ എന്തിനാ വിദേശത്ത് പോകുന്നത് എന്നിത്യാദി ചോദ്യങ്ങൾ.
എന്തായാലും ഗതികെട്ടിട്ട് സ്പീക്കർ അണ്ണൻ ഇന്ന് പറഞ്ഞു, ആ സ്വപ്ന സുരേഷുമായി ഞാൻ ഒരു വിദേശ രാജ്യത്തും പോയിട്ടില്ല എന്ന്. അപ്പോൾ സ്വദേശത്ത് പോയിട്ടുണ്ടോ? അതേക്കുറിച്ച് കമാന്നൊരക്ഷരം എന്തായാലും അദ്ദേഹം മിണ്ടിയിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രൻ ചില സമ്മാന പൊതികളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു. അതിലെത്ര വാസ്തവമുണ്ട് എന്നൊന്നും അറിയില്ല. എന്തായാലും ED ഇപ്പോൾ പറയുന്നത് 6 പ്രമുഖരെ ഉടൻ തന്നെ കുരുക്കുമെന്നാണ്. സ്വപ്ന സുരേഷ് കോടതിയിൽ കൊടുത്ത മൊഴിയിലുള്ള 6 അണ്ണന്മാർ എന്തായാലും നെഞ്ചിടിപ്പിൽ തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത്. സ്പീക്കർ അണ്ണൻ എന്തുകൊണ്ടാണ് ഇത്രയേറെ ഒരു മറുപടി പറയാൻ വൈകിയതെന്നൊന്നും നമുക്കറിയില്ല. ക്യാമറകളും വാട്സാപ്പും ഒക്കെ ആകെ പൊല്ലാപ്പായിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ CM രവീന്ദ്രനെ കൂടി പൊക്കിയെടുത്ത് ED കൊച്ചിയിലേക്ക് കൊണ്ടുപോയാൽ ഈ സർക്കാരിൻ്റെ ഗതി പരഗതി തന്നെ. CM രവീന്ദ്രൻ ഒരു പാവമാണെന്നും 2 പേട കൊടുത്താൽ ഉള്ളതെല്ലാം പച്ചക്കങ്ങ് വിളിച്ചു പറയുമെന്നും നമ്മുടെ പാർട്ടിക്കാരിൽ ചിലർ അടക്കം പറയുന്നു. രവീന്ദ്രന് ഒരു കുഴപ്പമുണ്ടത്രേ. ഈ വിപ്ലവ പാർട്ടിയിൽ ഇത്രയേറെ കാലത്തെ പരിശീലനമൊക്കെ കൊടുത്തുവെങ്കിലും ആളൊരു പേടിച്ചു ദൂരെയാണ്. ഒന്ന് വിരട്ടിയാൽ ഉള്ളത് 100 ആക്കി ഇഷ്ടൻ പറഞ്ഞു കളയും. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭയവും. പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നുണ്ട്, എന്തിനാണ് ഈ CM രവീന്ദ്രനെ ഇങ്ങനെ ആശുപത്രിയിലിട്ട് പാർട്ടി നാറുന്നതെന്ന്. പക്ഷേ ഈ നാറ്റമാണ് മറ്റേ നാറ്റത്തേക്കാൾ വളരെ ഭേദം. അവിടെ ചെന്ന് ഇയാൾ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ED പായും കിടക്കിയും എടുത്ത് നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരും. മുഖ്യമന്ത്രിയെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ അവിടെ തന്നെ ലവന്മാർ കിടപ്പുറപ്പിക്കും. അതോടെ ഈ സർക്കാരിൻ്റെ ഗതി പരഗതി തന്നെയാവും. ആശുപത്രി ചികിത്സയൊക്കെ കഴിയുമ്പോൾ ആ രവീന്ദ്രൻ അണ്ണൻ്റെ ഓർമ്മയും ശക്തിയും ഒക്കെ പോയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടത് തന്നെ. ഇപ്പോൾ തന്നെ അൽഷിമേഴ്സ് അലട്ടുന്നുണ്ട് എന്നാണ് രഹസ്യ റിപ്പോർട്ടുകൾ. കൂടുതൽ അൽഷിമേഴ്സ് വരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ടത്രേ. പണ്ട് തികഞ്ഞ ആരോഗ്യവാനായിരുന്നു ഈ രവി അണ്ണൻ. ED തന്നെയാണ് ഇത്രയേറെ അനാരോഗ്യത്തിലാക്കിയത്. ഇക്കാര്യം നമ്മുടെ കേരള പോലീസിനെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കേണ്ടതാണ്. ഏതെങ്കിലും ബുദ്ധിമാന്മാരുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം പറഞ്ഞ് പോലീസിനൊരു പരാതി കൊടുത്തേനെ. പോലീസിനൊരു പരാതി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ED യെ ഓടിച്ച് വിരട്ടി പണ്ടാരമടക്കിയേനെ. സമൂഹ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഇത് ആഘോഷിക്കുകയാണ്. രവീന്ദ്രന് പേടിയാണെന്നും പേടി കൂടി ആശുപത്രിയിലാണെന്നും ലവന്മാര് പറഞ്ഞു വരുത്തുന്നു. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണാവോ ഒന്ന് മുക്തി നേടുക. പാർട്ടിയുടെ അവൈലബിൾ സെക്രട്ടറിയേറ്റ് ചേർന്ന് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തെ CCTV പൂർണ്ണമായും നിരോധിക്കാനുള്ള ഒരു തീരുമാനമെടുപ്പിക്കണം. അതിനുശേഷം ഈ വാട്സാപ്പ് ചാറ്റുകൾ ഒന്ന് കളഞ്ഞാൽ പിന്നെ അവ വീണ്ടെടുക്കാതിരിക്കാനുള്ള എന്തെങ്കിലും തന്ത്രവും ആവിഷ്കരിക്കണം. ചില അടിയന്തര നടപടികളൊക്കെ ചെയ്ത് ആകെ കൂടി ഇവിടെ ഒന്ന് നന്നാക്കിയെടുക്കണം. ദൈവമേ, കുറച്ച് ബുദ്ധി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് അവസാനിച്ചേനെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.